ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലോസ് ബ്ലോഗ്സിന് മറ്റു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത് നമ്മുടെ സഫാരി ഫ്രണ്ടിലുള്ള, അതായത് ഹാപ്പി ഡേയ്സ് ഹോളിഡേയ്സിന്റെ കലിപ്പൻ എന്ന എഡിഷൻ നെയിമുള്ള സഫാരി ഫ്രണ്ടിലുള്ള വണ്ടിയാണ്. നമ്മൾ ഓൾറെഡി സെഡ് വണ്ണിന്റെ വീഡിയോ ചെയ്തിരുന്നു. സോ അത് ആരെങ്കിലും കാണാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അവന്റെ റിവ്യൂ എന്തായാലും നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാൻ മിസ് ചെയ്യരുത്. സോ നമുക്ക് സഫാരി ഫ്രണ്ടിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സഫാരി ഫ്രണ്ടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ടോപ്പ് ഭാഗത്ത്, നമ്മൾ എല്ലാ വീഡിയോയിലും ടോപ്പ് ഭാഗത്ത് തന്നെ തുടങ്ങാം. സോ ടോപ്പിൽ നിന്ന് തന്നെ തുടങ്ങാം. ടോപ്പിലായിട്ട് ഈ ഒരു വണ്ടിക്ക് നാല് ടോപ്പ് 400 ടോപ്പിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് എഞ്ചിലായിട്ട് നമ്മുടെ പാർക്കുകളും വൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് കൊമ്പിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സാധാ പ്രകാശിൻ്റെ ടൈപ്പ് കൊമ്പ് തന്നെയാണ്. നമ്മുടെ സെഡ് വണ്ണിൻ്റെ കൊമ്പാണ് ഈ കാണുന്നത്. ഈ കൊമ്പും നമ്മളുടെ വ്യത്യാസം നമുക്ക് നേരവണ്ണം മനസ്സിലാക്കാം. അതുപോലെ തന്നെ പുതിയ വണ്ടികൾ വരുന്ന, അതായത് ക്യാപ്പിലേക്കും അതുപോലെ വെഗയ്ക്കും വേറൊരു ടൈപ്പ് കൊമ്പാണ് ഇപ്പോൾ വരുന്നത്. പിന്നീട് നമ്മുടെ മെയിൻ ഗ്ലാസ്സാണ്, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ ചന്ത എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ ഒരു മെയിൻ ഗ്ലാസ് അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈനിൽ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ വൈപ്പേഴ്സിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വോൾവോ വൈപ്പേഴ്സ്, അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നമ്മുടെ വോൾവോ വൈപ്പേഴ്സിന് വെച്ച് രണ്ട് സൈഡിലേക്ക് ഔട്ട് ചെയ്തിട്ട് ഇങ്ങിലേക്ക് വരുന്നത്, അത് അത്യാവശ്യം നല്ലൊരു ചന്ത തന്നെയാണ് ആ ഒരു വൈപ്പേഴ്സ് വർക്കിംഗ് കാണാൻ. അതുപോലെ തന്നെ പിന്നീട് നമ്മുടെ സഫാരി ഫ്രണ്ടിലത്തെ കാര്യങ്ങളിലേക്ക്, സഫാരി ഫ്രണ്ടിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ഒരെണ്ണം ചെയ്തിരുന്നു. ഇത് നമ്മുടെ രണ്ടാമത്തെ സഫാരി ഫ്രണ്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യണ വണ്ടി. അപ്പോൾ നമ്മൾ സഫാരി ഹെഡ്ലൈറ്റ്, അതായത് ടാറ്റ സഫാരി എന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റാണ് ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് കാരണമാണ് ഈ ഒരു സഫാരി ഹെഡ്ലൈറ്റ് ഈ ഒരു രീതിയിൽ വരുന്നത്. ഒരു പക്ഷേ സഫാരി മോഡൽ ഇറങ്ങിയപ്പോൾ അന്നൊരു കാലത്ത് ഇന്ന് സെഡ് വൺ ഇറങ്ങിയിരുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രചാരത്തിലുള്ള ഒരു മോഡലാണ് ഈ ഒരു സഫാരി ഫ്രണ്ട് ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ഒരു എന്താ മൂവിങ് ഉണ്ടായിരുന്ന മോഡൽ എന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല ചന്ത ഉണ്ടായിരുന്നു ആ ഒരു കാലത്ത്. പിന്നീട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു എയർ സ്പേസും അതുപോലെ തന്നെ ഈ ഒരു ഗ്രില്ലാണ്, അത്യാവശ്യം കുറച്ച് വലിപ്പം കൂടിയ ഗ്രില്ലാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഈ എയർ ഹോള് തുറക്കാൻ നമുക്ക് മുകളിലേക്ക് തുറക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ റേഡിയേറ്ററിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള എയർ പാസേജ് ഈ ഒരു ഭാഗത്തു നിന്ന് കിട്ടും. പിന്നീട് നമുക്ക് ഒരു ട്രാക്ടർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, രണ്ട് ട്രാക്ടർ ലൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നൈറ്റ് വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാക്ടർ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മുടെ ഫോഗ് ലാമ്പിൻ്റെ സെക്ഷനിലേക്ക് വരാം. ഈ ഫോഗ് ലാമ്പിൻ്റെ ഡിസൈൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈനിങ്ങിലാണ് നമ്മുടെ ഈ ഒരു സഫാരി ഫ്രണ്ടിലേക്ക് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാ ഒരു ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്തെ മെയിൻ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു ചന്ത തന്നെ ഉണ്ട് പറയാം. ഇനി എന്തായാലും നമുക്കിതിൻ്റെ സൈഡ് വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ സൈഡ് പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സൈഡിൻ്റെ മെയിനായിട്ട് ഈ ഒരു ഡോർ ഭാഗം വന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് തുറക്കാനുള്ള രീതിയിലുള്ള ഡോറാണ്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി നോൺ എ സി ബസ് ആയതുകൊണ്ട് ഇത് ഉള്ളിലേക്ക് തുറക്കാം. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി വന്നിരിക്കുന്ന മോഡൽ ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ പ്രചാരണം സൈഡ് എഞ്ചിൻ മുലവറായിരുന്നു. അപ്പോൾ എന്തായാലും ഇതൊരു നോൺ എ സി ബസ് ആണ്. അപ്പോൾ ഈ ഒരു ഡോറ് ഉള്ളിലോട്ട് തുറക്കാനുള്ള ടൈപ്പിലാണ് ഡോറ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബീഡിംഗ് ഒക്കെ ഒരു എൽ ടൈപ്പ് ബീഡിംഗ് ആണ് ഈ ഒരു വണ്ടി സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ പ്രകാശിൻ്റെ ഒരു ക്രോം ടൈപ്പ് എംബ്ലോം ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഈ ഒരു ലൈറ്റ് സെക്ഷനിലേക്ക്, പാർക്ക് ബൾബിലേക്ക്, ഇൻഡിക്കേറ്റർ ലൈറ്റിലേക്കും വരികയാണെങ്കിൽ നമ്മുടെ പുതിയ മോഡൽ ലൈറ്റാണ് ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മുടെ വീൽ ആർച്ചിലേക്ക് വരാം. വീൽ ആർച്ച് വന്നിട്ട് നമ്മുടെ ഈ ഒരു വണ്ടി വന്ന ടൈമിലുള്ള ഒരു വീൽ ആർച്ച്, അതായത് റബ്ബർ ടൈപ്പുള്ള ഒരു വീൽ ആർച്ചാണ് ഈ ഒരു വണ്ടിയിൽ സെറ്റ് ചെയ്തിരിക്കണം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് നമ്മുടെ വോൾവോ ബീഡിംഗ് ആയാലും എല്ലാം നല്ല വൃത്തിയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് മൂന്ന് ഡിക്കി സ്പേസാണ് വരുന്നത്. ഇത് ഒന്ന്, ഇത് രണ്ട്, ഇത് മൂന്ന്. അങ്ങനെ മൂന്ന് ഡിക്കി സ്പേസിൽ രണ്ടെണ്ണം നമുക്ക് സ്റ്റോറേജ് സ്പേസും ഒരെണ്ണം നമുക്ക് സ്പെയർ വീലിൻ്റെ സെക്ഷനായിട്ടാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. പിന്നീട് നമുക്ക് ബാക്ക് വശത്തേക്ക് വരികയാണെങ്കിൽ വീൽ കപ്പ്, നമുക്ക് സ്റ്റീൽ വീൽ കപ്പാണ് ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കി മുകളിലായിട്ട് അത്യാവശ്യം നല്ലൊരു ചന്തത്തിൽ ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റിക്കർ വർക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വരികയാണെങ്കിൽ ബീഡിങ്ങും ഒക്കെ ആ ഒരു സെയിം ടൈപ്പാണ്. അതുപോലെ തന്നെ അടിയിലായിട്ട് എക്സ്ട്രാ വൈറ്റ് ലൈറ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഹെയർപിൻ, ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, കാരണം ഹെയർപിൻ വളവുകളിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി വിസിബിലിറ്റി, അതായത് സൈഡ് വിസിബിലിറ്റി കൂട്ടാനാണ് ഈ ഒരു സൈഡിൽ നല്ല രീതിയിൽ വൈറ്റ് ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നല്ലൊരു ഉപകാരം തന്നെയാണെന്ന് പറയാം. കാരണം പണ്ട് കിരൺ ലൈറ്റ്സ് ആയിരുന്നു, ഇപ്പോൾ കിരൺ ലൈറ്റ് ഒന്നും നിയമപ്രകാരം പാടില്ല. അപ്പോൾ അത് കാരണം ഇന്ന് ഈ ഒരു ടൈപ്പിലുള്ള ലൈറ്റ് ആഡ് ചെയ്യാൻ കാരണം. അപ്പോൾ എന്തായാലും സൈഡ് പൊസിഷൻ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു വിശേഷം എന്ന് പറയുന്നത്. ഇനി എന്തായാലും നമുക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ നമ്മൾ ബാക്ക് സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ബാക്ക് സൈഡിലത്തെ വിശേഷം പറയുകയാണെങ്കിൽ നമ്മുടെ സഫാരി ഫ്രണ്ടിൽ വരുന്ന അതേ ബാക്ക് സൈഡ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ടോപ്പിലായിട്ട് നമ്മുടെ ബ്രേക്ക് ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു ബാർ ലൈറ്റ് പോലത്തെ ബ്രേക്ക് ലൈറ്റും, അതിന് തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ഒരു ബൾബ് വന്നിട്ട് ഇൻഡിക്കേറ്റർ, അതിൻ്റെ തൊട്ട് താഴെ പാർക്ക്, ആ രീതിയിലാണ് നമ്മുടെ പ്രകാശ് ബോഡി വരുമ്പോൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വലിയൊരു എമർജൻസി എക്സിറ്റ് ഗ്ലാസും ബാക്കിലായിട്ട് വരുന്നുണ്ട്. പിന്നീട് ഈ ഒരു ഡിസൈനിങ് അത്യാവശ്യം നല്ലൊരു ഡിസൈനിങ് തന്നെ, ആ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല ഡിസൈനിൽ തന്നെയാണ് നമ്മുടെ പ്രകാശ് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പിന്നീട് നമ്മുടെ കോണി ആയാലും ഒരു സൈഡിലായിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് വലിയൊരു ഡിക്കി സ്പേസ് ആണ്. അത്യാവശ്യം നല്ലൊരു നമുക്ക് പ്രകാശിന്റെ വണ്ടികളിലെ എല്ലാത്തിനും നല്ലൊരു ഡിക്കി സ്പേസും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഇതിന്റെ ബ്രേക്ക് ലൈറ്റ് സെക്ഷനിലേക്ക് വരാം. ഇത് വന്നിട്ട് പുതിയ മോഡൽ ബ്രേക്ക് ലൈറ്റ് സെക്ഷൻ, അതായത് ഫുള്ള് ഈ ഒരു സൈഡിൽ പാർക്ക് ലൈറ്റും നമുക്ക് സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഏത് ടൈപ്പ് ലൈറ്റ് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലൈറ്റും പാർക്ക് ലൈറ്റും പുതിയ മോഡലാണ്. അതായത് ഒരു ഏഞ്ചൽ ടൈപ്പ് ലൈറ്റ് വരുന്ന ടൈപ്പാണ് ഈ ഒരു ഫുൾ സെറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും അങ്ങനെയാണ് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ താഴത്തെ വശത്തായിട്ട് നമുക്ക് ചെറിയൊരു ലൈറ്റ് വരുന്നുണ്ട്. ഇതും വന്നിട്ട് ബ്രേക്ക് ലൈറ്റായിട്ട് നമുക്ക് കൂട്ടാം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ബാക്കി ഇതായാലും ഈ ഒരു ഡിസൈനിങ് ആയാലും നമ്മുടെ നമ്പർ പ്ലേറ്റ് വരുന്ന ഭാഗമായാലും എല്ലാം നല്ല വൃത്തിയിൽ തന്നെയാണ് നമ്മുടെ പ്രകാശ് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് പറയാം. ഇനി എന്തായാലും നമുക്ക് നേരെ ഈ ഒരു സൈഡിലേക്ക് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ ഈ ഒരു സൈഡിലെത്തിയിരിക്കുകയാണ്. ഈ ഒരു സൈഡിലത്തെ വിശേഷം, നമുക്ക് അധികം വിശേഷങ്ങൾ ഈ ഒരു സൈഡിൽ, കാരണം ആ ഒരു സൈഡിലത്തെ അതേ ഡിസൈൻ തന്നെയാണ്. ഇത് വന്നിട്ട് നമ്മുടെ പ്രകാശിൽ നിന്ന് ഈ ഒരു വണ്ടി ഇറങ്ങിയപ്പോൾ അതേ പെയിൻറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയ രീതിയിലുള്ള ടച്ചും പോളിഷും മാത്രമേ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുള്ളൂ, അല്ല പെയിൻറ്റിങ്ങിൻ്റെ ഡിസൈനിങ് ഒന്നും മാറ്റിയിട്ടില്ല. പിന്നീട് ലൈറ്റ് സെക്ഷൻ ആയാലും ആ ഒരു സൈഡിലുള്ള അതേ ലൈറ്റ് സെക്ഷനാണ്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഡീസൽ ഫില്ല് ചെയ്യാനുള്ള സൈഡ് വരുന്നത് ഈ ഒരു സൈഡിലായിട്ടാണ്. ഡീസൽ ടാങ്കിൻ്റെ ഫില്ല് ചെയ്യാനുള്ള സെക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമുക്കൊരു ഡിക്കി സ്പേസും കൂടി അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ സ്റ്റോറേജിൻ്റെ സാധനങ്ങൾ വയ്ക്കാം. ഇനി എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ഡ്രൈവർ ക്യാബിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ വണ്ടർ ഉള്ളിലെത്തിയിരിക്കുകയാണ്. ഉള്ളിലത്തെ വിശേഷം നമുക്ക് നമ്മുടെ ലൈലാൻഡ് സ്റ്റിയറിംഗ് വീലിൽ തന്നെ തുടങ്ങാം. നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കവർ, ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പോയിൽ നല്ല രീതിയിൽ ഇതൊരു നല്ല രസത്തിൽ നമുക്കിത് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെങ്കിലും ഇപ്പോൾ ചെറിയ രീതിയിലോ കൂളിങ്ങൊക്കെ ഒട്ടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സിന് ഒരു ക്യാമറ ഉണ്ട്. ആ ക്യാമറയ്ക്ക് സെറ്റായിട്ട് നമുക്കൊരു റിവേഴ്സ് എൽ ഇ ഡി സ്ക്രീനും നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്കൊരു വലിയൊരു മാലയും കാര്യങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ ചെറിയൊരു രീതിയിലുള്ള അലങ്കാര പണികളൊക്കെ ചെയ്തിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ബില്ലറ്റ് ലൈറ്റും വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ബില്ലറ്റ് ലൈറ്റും വരുന്നുണ്ട്. പിന്നീട് നമുക്ക് സൗണ്ട് സെറ്റിങ്സിൻ്റെ ഭാഗത്തേക്ക് വരാം. അതിൻ്റെ മുന്നേറ്റ് ഇതിൻ്റെ ടോപ്പിലായിട്ടാണ് നമുക്ക് കിടക്കാനുള്ള ഭാഗം. അതുപോലെ തന്നെ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു ലേസർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇത് ബാക്കിലായിട്ട് നമുക്ക് കിടക്കാനുള്ള ഒരു ഗ്യാപ്പ് ഈ ഒരു വണ്ടിയിൽ വരുന്നില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അത് കാരണം 210 വീൽ ബേസ് ആയത് കാരണം, ഫ്രണ്ട് കുടുക്കി കെട്ടിയത് കാരണമാണ് ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിൽ കിടക്കാനുള്ള ഗ്യാപ്പ് ഇല്ലാത്തത്. അപ്പോൾ ഇനി നമുക്ക് സൗണ്ട് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഈ സൗണ്ട് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വർമാസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫിലിപ്സിൻ്റെ DVD പ്ലെയറും പയനീറിൻ്റെ MP3 പ്ലെയറും, കാരണം എല്ലാ വീഡിയോയിലും നമ്മൾ ഇങ്ങനെ തന്നെ പറയുന്നത്. കാരണം അതൊന്നും ഒരു മെയിൻ കൺട്രോൾ ആകുമ്പോൾ ഫിലിപ്സിൻ്റെ DVD പ്ലെയറും അതുപോലെ തന്നെ പയനീറിൻ്റെ കുട്ടി MP3 പ്ലെയറുമാണ്. പിന്നീട് നമുക്ക് ഇവിടെ ആയിട്ടൊരു DJ മിക്സർ വരുന്നുണ്ട്. ഈ ഒരു വണ്ടി ഇറങ്ങിയ സമയത്തുള്ള DJ മിക്സർ തന്നെയാണ് ഈ ഒരു ഇത് കാണുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവൻ്റെ ഉള്ളിലത്തെ വിശേഷം കാണാൻ പോവാം. സോ ഉള്ളിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ വണ്ടർ ഉള്ളിലത്തെ ഉള്ളിലെത്തിയിരിക്കുകയാണ്. ഈ ഒരു ഉള്ളിലത്തെ വിശേഷം നമുക്ക് ആദ്യം തന്നെ നേരെ നോക്കിയാൽ മനസ്സിലാവുക, ഇതിൻ്റെ ഒരു മണ്ട കവറാണ്. അതായത് നമ്മുടെ സീറ്റിൻ്റെ കവറാണ് നമുക്ക് കാണുന്നത്. അത്യാവശ്യം റെഡ്, ഓറഞ്ച്, അതുപോലെ തന്നെ ബ്ലൂ കോംബോ, അതായത് മൂന്ന് കളറിലായിട്ട് നല്ല വൃത്തി, നല്ല രസമുണ്ട്. ആ രീതിയിൽ കാണാം. പിന്നീട് ലൈറ്റ് വർക്കിൻ്റെ കാര്യങ്ങളിലായിട്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മുടെ ഫിഷ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലായിട്ട് അതുപോലെ തന്നെ ഇവിടെ ഫിഷ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ ഇവിടെയായിട്ട് നമുക്ക് ചതുർ ലൈറ്റുകൾ ഈ ഒരു സൈഡിലായിട്ട് രണ്ട് സൈഡിലും നമുക്ക് ചതുർ ലൈറ്റുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് സ്പീക്കേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞ സൗണ്ട് സിസ്റ്റം വന്നിട്ട് നമുക്ക് വർമാസിൻ്റെ സൗണ്ട് സിസ്റ്റമാണ്. പിന്നീട് നമ്മൾ ബാക്ക് സൈഡിൽ എത്തുകയാണെങ്കിൽ ഈ ഒരു ബാക്ക് സൈഡിലായിട്ട് നമുക്ക് വന്നിട്ട് രണ്ട് സബ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയിൽ വന്നിട്ട് 5 സബ് ഉണ്ടായിരുന്നു ബാക്ക് സൈഡിലായിട്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിലായിട്ട് 2 സബ്, അങ്ങനെ മൊത്തം 7 സബ് ഉണ്ടായിരുന്ന വണ്ടിയാണ്. ഇപ്പോൾ വന്നിട്ട് 7 സബ് ഇല്ല, പകരം 2 സബ്. നമ്മുടെ നിയമപരമായിട്ട് അധികം സബ്ബുകളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ വകുപ്പില്ല, അത് കാരണമാണ് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടിയിലായിട്ടും നമുക്കൊരു 4+5 ഒരു 5 സെറ്റ് ലൈറ്റ് ഈ ഒരു അടിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റ് ഈ ഒരു വണ്ടി ചെയ്തിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം ഒന്ന് ഓൺ ആക്കിയിട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേണ്ടി വിശേഷം ഇഷ്ടപ്പെട്ട് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ എന്തായാലും ഇനി അടുത്ത് വേറൊരു ബസ്സിൻ്റെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. സോ അതുവരെ സ്റ്റേ ട്യൂൺഡ്. അതുപോലെ തന്നെ
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക, കൂടുതൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജോ ഇൻസ്റ്റാഗ്രാമോ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടി ഫോളോ ചെയ്യുക. തൊട്ട് താഴെ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ കീപ്പ് ഓൺ സപ്പോർട്ട്, എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ട് വേണം. സോ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരാം. സോ എന്തായാലും ബൈ ബൈ, ടേക്ക് കെയർ, സൈനിങ് ഓഫ്.